ണോ എനിക്കറിയാം നീ നിന്റെ കൂടെ എപ്പോഴും ലാലേട്ടനെ ഇങ്ങനെ ഒരു പതിനഞ്ചു മിനിറ്റ് കുണിച്ച് നിർത്തിയ ആളാണ് ഒറ്റ കണ്ണു വെച്ച് നോക്കുന്ന ഭയനോക്കുള്ളൂറോ എങ്ങനെ വിളിക്കൂ ഗായത്രി വിളിക്കൂല്ലോ നീ അതാണോ ഗായത്രിന്ന് വിളിക്ക ായി അപ്പൊ ഇനി ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് എത്തില്ല ഞാൻ ഇനി സിനിമയിലേക്കൊന്നും പോകുന്നുണ്ടാവില്ല ഇനി ഞാൻ ഒരു ഇതാ ഒരു വർക്കിംഗ് ലേഡി ആയിട്ട് ഐ മീൻ അങ്ങനെ ഇനി എൻ്റെ ഫ്യൂച്ചർ അങ്ങനെ പോവാൽ ഉണ്ടായി അങ്ങനെ ഒരു തോന്നൽ ഞാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ബാക്ക് ഓഫ് മൈ മൈൻഡ് ഉണ്ടായിരുന്നു ജോബ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിലും ഒരു ഡബിങ്ങോ എനിക്ക് ഡബിങ്ങും പണ്ട് മുതലേ അപ്പൊ ഡബിങ് ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിമിൽ അഭിനയിക്കുക അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ വെച്ചിട്ട് ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞപ്പം ആ സമയത്ത് ഒരു ചെറിയ ആഡ് ഫിലിം നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്തു വേറെ ക്യാമറ ഫ്രണ്ട്ലി ആയിരുന്നു ഭയങ്കര എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര ഡിയറസ്റ്റ് ആണ് എല്ലാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ അവിടെ കുട്ടികളോടാണെങ്കിലും വലിയ ആൾക്കാരോടാണെങ്കിലും പിന്നെ ആരെങ്കിലും വിഷമിക്കുന്നത് കണ്ടു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ആളും കൂടെ അതിനും ജോയിൻ ചെയ്യും പൂർണ്ണിമ ചേച്ചിയും വിനയ ചേച്ചിയും പിന്നെ ആയിരുന്നു ജഡ്ജസ് ആവരെയ് ഗായത്രി ഒരു കാര്യം പറയാൻ്റെ ഗായത്രിയുടെ ഡ്രസ് സൂപ്പറാ പറഞ്ഞിട്ട്

എനിക്കറിയാം നീ നിന്റെ കൂടെ നാളായി കണ്ടിട്ട് മാളൂട്ടി ഇത് ആരാ പേരറിയാമോ എന്താ പേര് പറയൂ എങ്ങനെയുണ്ട് അയ്യോ ചെറിയ ഓർമ്മയുണ്ട് നിന്നെ ആരം ഉറക്കുക ടി വി തുറന്ന നിന്റെ മറ്റേ കോഴിയമ്മയല്ലേ രണ്ട് കുട്ടികളുണ്ടായിരുന്നു പിടിച്ച് അതെന്താ അതാ സംഭവം കോഴിയമ്മ ഞാൻ കണ്ടിട്ടില്ല അതെന്താ സംഭവം അയ്യോ കേരളത്തിലെ രമ്യ മാത്രമേ കാണാത്തോളൂ അതെ അപ്പൊ അതെന്താ സംഭവം മാളൂട്ടി തന്നെ പറയൂ പറയുന്നില്ല ആടെ ഞാൻ കഥ കേക്കാനാ ചോദിച്ചേ അത് കേട്ടിട്ടില്ലേ അതൊന്നും ഒന്നും കേട്ടിട്ടില്ല

ഞാൻ ഒന്നും കേൾപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ലേ ഐഡിയ നമുക്കറിയാം കൊറേ നാളും നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇതുപോലെ ഗസ്റ്റിന്റെ ഇടയ്ക്ക് സർപ്രൈസ് ആയിട്ട് അവരുടെ അടുത്ത് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പഠിച്ചിട്ട് വരും ായിട്ട് അവരുടെ അടുത്ത് ചോദിക്കും ലാലേട്ടനെ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കുനിച്ചു നിർത്തിയ ആളാണ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇവിടെയാണ് എപ്പോഴും എന്റെ കൂടെയാണ് വന്നിരിക്കാറുള്ളത് ഇന്ന് എന്തിന്റെ ഗായത്രി ചേച്ചീടെ കൂടെ അവിടെ പോയിരുന്നത് അതുകൊണ്ട് പോയി ആള് ഇല്ല ഇത് എപ്പോഴും വരാറുള്ള ആളാണ് അപ്പൂസിന്റെ കഥ പറഞ്ഞു കൊടുക്കും അപ്പൂ അപ്പൂനെ കാണട്ടെ ഞാൻ തൊട്ട് അപ്പൂസിന്റെ ഇഷ്ടം ആ തൊട്ടു എടുക്കുന്നില്ല തൊട്ടു ഓക്കെ ഇനി കഥ പറഞ്ഞു ഈ അപ്പുവാണെ ഞാൻ ഒരു ദിവസം അങ്ങനെ ഫേവറേറ്റ് പോയിരുന്നു കിടക്കുമ്പോഴൊക്കെ ഇതിനായിരുന്നു പിടിച്ചു കിടക്കാം ആ അപ്പൊ ഒരു ദിവസം കാണാതായി എവിടെ തെരഞ്ഞിട്ട് കാണുന്നില്ല ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് എവിടെ തെരഞ്ഞിട്ട് കാണുന്നില്ല അപ്പൊ എനിക്ക് അറിയാന്നു പോയതാണ് എന്നാ പൈസ അയച്ചു കൊടുത്ത് പിന്നെ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഷോയിൽ വെച്ചിട്ട് അപ്പൂനെ കൊടുത്തു കിട്ടിയാണ് ഈ അപ്പൂ പോയിന്റോ പിന്നെ എന്ന് പറയണ്ട അത് ചീത്ത പേരാണല്ലേ പേര് അത്ര നല്ലതല്ലല്ലോ അല്ലേ ആ ഓക്കെ എന്നാ ഇവിടെ നിന്നിട്ട് മിടിക്ക കുട്ടിയെ ഈ എന്താ വിളിക്ക എങ്ങനെയാ വിളിക്കും വിളിക്കോ ആണല്ലോ നീ അതവിടെ ഗായത്രിന്ന് വിളിക്ക ഞാനല്ലേ ഇന്ന് എന്താ പറയാ ഇന്നലെ നിഗുനാണ്ടി പ്രതിഷേധ ദുർഗയൊക്കെ വന്നിരുന്നു അപ്പം അവര് രാത്രി ചെച്ചിനോട് അന്വേഷണം പറഞ്ഞു അന്വേഷണം പറയണേണ്ടോ ആ ഇന്നലെ ഞങ്ങളിപ്പോന്നെ പിന്നെ ഞാൻ അപ്പം കറങ്ങാൻ പോയത് പിന്നെ പൊട്ടി പൊട്ടി പോയി അയ്യോ അപ്പേക്ക് സുഖാണോ ശരി ഇനി ആയിരിക്കുന്ന ചേച്ചിയുടെ അടുത്ത് മാളൂട്ടി എപ്പോഴും വന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കില്ലേ അതുപോലെ എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ ചോദിച്ചാ ചേച്ചിയുടെ അടുത്ത് രണ്ട് ചോദ്യം ആ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ചെയ്യുന്ന ഇന്റസ്റ്റ് ഒക്കെ എല്ലാം എല്ലാം ഒന്നും കണ്ടിട്ടില്ല എന്നാലും കാണാൻ മാളൂട്ടിയുടെ ഫേസ് കണ്ട കാര്യത്തിൽ അത് കാണാറുണ്ട് ഞാന് ഞാൻ എനിക്ക് വേറെവ്യൂട്ടി ചെവിയിൽ കാൽ വെച്ചിരിക്കുന്ന വസ്തു വസ്തുവേത്

ഒറ്റ കണ്ണു വെച്ച് നോക്കുന്ന നോക്കുന്നോ ആരെയോ ഒറ്റ കണ്ണു വെച്ച് നോക്കുന്നത് ഒറ്റ കണ്ണു വെച്ച് നോക്കുന്നത് അല്ല ഒറ്റ കണ്ണു വെച്ച് നോക്കുന്ന ഒരു സാധനം ക്യാമറ <laughs> ബൾബോ റിയില്ല തോറ്റുതന്നെ അത് ടി വി ഞങ്ങൾ എനിക്ക് പോയിന്റ് കൂടി ഇതേ ആരുമുണ്ടെ കടല കലണ്ടറിന്റെ കലണ്ടറിന്റെ കലണ്ടറിൽ കാണുന്ന ഫ്രൂട്ട് ഏത് ആലോചിക്കേ വേണ്ട നമ്മുടെ ബ്രെയിനൊക്കെ റെസ്റ്റ് ല്ലല്ലോ നിങ്ങളുടെ കൂടെ എത്ര നാളുണ്ടായിരുന്നു ഡേറ്റ്സ് കണ്ടോ ഇതൊക്കെ ആര് പഠിപ്പിച്ചു ആരും പിന്നെ ഇന്റർവ്യൂ കോപ്പി അടിച്ചു തന്നെ എടുക്കഴിഞ്ഞു എല്ലാ ആൻസറും പറഞ്ഞു ശെരിയാ അടുത്ത ഷോയിക്കണ്ട ഡ്രസ് ഇല്ലെന്ന് പറഞ്ഞില്ലേ നമുക്ക് ആ ഈ നമുക്ക് വേറെ ഒരു ഡ്രസ് തരാം അമ്മ നല്ല ഡ്രസ് തയ്ച്ച് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ഡ്രസ്സ് തയ്ച്ച് തന്നിട്ട് സർപ്രൈസ് എന്നാലും ഞാൻ ചോദിക്കട്ടെ ഈ അമ്മയുടെ കയ്യിലേ എന്തു പറ്റിയതാ ഇത് ഗ്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ചില്ലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈപ്പം അത് പൊട്ടിപ്പോയി പൊട്ടിപ്പോ കൈന്റെ ഉള്ളിലേക്ക് ഞാൻ കൊറേന്ന് അറിയാ താഴെന്താ ശീത താഴെന്തായിരുന്നു ഡെറ്റോൾ എടുത്തിട്ട് പഞ്ഞി വെച്ച് ഒപ്പിക്ക് കൊടുത്ത് എന്നിട്ട് ബാൻഡേജൊട്ടിച്ച് മാളുട്ടി കരഞ്ഞു കറങ്ങിയ മുറിയേക്കും

ി ഒരു സെക്കൻഡ് ഞാൻ അമ്മേടെ അടുത്ത് കാര്യം ചോദിച്ചോട്ടെ മാളൂട്ടി ഒന്നും മിണ്ടരുത് അതാണ് നിനക്കുള്ള ടാസ്ക് കേട്ടോ ഭയങ്കര ചോദിക്കട്ടെ മോളുടെ അമ്മേടെ അടുത്ത് ചോദിക്കട്ടെ ചോദിച്ചോട്ടെ മിണ്ടരുത് കൂട്ടോ ആ ചേക്കട്ടെ നിങ്ങൾ എൻ്റെ അമ്മ എന്നുള്ള പ്രോഗ്രാമിൽ അമ്മേ മുകളും ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗായത്രിനെ അങ്ങനെ അങ്ങനെയല്ലേ പരിചയം അല്ലെ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗായത്രി നിങ്ങൾ അവിടെ ഒരു ആങ്കർ ആയിട്ടാണ് കാണുന്നത് ആ പ്രോഗ്രാമിന്റെ ഹോസ്റ്റ് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ആ ഒരു ഫേസിലും ആ ഒരു രൂപത്തിലും ഗായത്രിനെ കാണുമ്പോൾ ആയിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ ആ നമുക്ക് ഫസ്റ്റ് വരുമ്പോ തന്നെ ഞങ്ങൾ എല്ലാരും ദീപ്തി എന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ദീപ്തി എന്ന് പറയുമ്പോ ഇവള് ഇവള് പക്ഷെ അത് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇവക്ക് ആദ്യമേ അറിയുന്നത് ഗായത്രി എന്നുള്ള പേരിലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോ ആദ്യമൊക്കെ നമ്മൾ പറയും ദീപ്തി ചേച്ചി വരുന്നുണ്ട് പറഞ്ഞിട്ട് ഫസ്റ്റ് ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പൊ ഇവള് ദീപ്തി അല്ല മമ്മ ഗായത്രി എന്ന് പറഞ്ഞ എനിക്ക് തിരുത്തി തരുമായിരുന്നു അവക്കത് അറിയാത്തോണ്ട് ഓക്കെ അതിനുശേഷമാണ് ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്തത് പിന്നെ ഞങ്ങക്ക് അവിടെ എന്ന് വെച്ചാല് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഭയങ്കര എന്താ പറയാ എല്ലാവർക്കും ഭയങ്കര ഡിയറസ്റ്റ് ആണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഭയങ്കര ക്വാളിറ്റി എന്താണെന്ന് വെച്ചാല് എല്ലാരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് കൈ അതെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അവിടെ കുട്ടികളോടാണെങ്കിലും വല്യ ആൾക്കാരോടാണെങ്കിലും പിന്നെ ആരെങ്കിലും വിഷമിക്കുന്നത് കണ്ടു കഴിഞ്ഞാലൊക്കെ ആളും കൂടെ അതിനും ജോയിൻ ചെയ്യും അങ്ങനെ ഒരാളാണ് ആയിരുന്നു എല്ലാരും ഫാമിലി പോലെ തന്നെയായിരുന്നു പിന്നെ എത്ര കുട്ടികളെ കുട്ടികളെ എനിക്ക് തോന്നുന്നു കൂടുതൽ അറ്റാച്ച്മെന്റ് കഴിഞ്ഞ എല്ലാം എന്റെ ചെയറിന്റെ മുമ്പ് ചുറ്റുമുണ്ടാവുണ്ടാവും ഇതാണ് മെയിൻ പിന്നെ വന്നിട്ട് ഗായത്രി ശേഷിന്ന് നല്ല രസം ഉണ്ട് അത് അറിയാത്തവര് സെയിം ഡയലോഗ് ഗായത്രിചിനോട് ഒരു കാര്യം പറയേണ്ടത് ഡ്രസ് സൂപ്പർ ആയിട്ട് ആയിരുന്നു അത് ഒരു ദിവസം ഇവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാ ഒരു ദിവസം ഏതോ ഒരു ഡ്രസ് ഇട്ടപ്പം ഓരോ കുട്ടികളും ഇങ്ങനെ ചേച്ചി സൂപ്പർ ായിട്ടുണ്ട് ടേക്ക് സമയത്ത് പൂർണിമ ചേച്ചിയും ചേച്ചിയും ചേട്ടനും ആയിരുന്നു ജഡ്ജസ് അവര് ഗായത്രി ഒരു കാര്യം പറയാനുണ്ടേ ഗായത്രിയുടെ സൂപ്പറ ചേച്ചിയെ കൊറേ നല്ല മൊമെന്റ്സ് ഉണ്ട് ഇന്നലെ നമ്മള് കാണാൻ വരിക അവര് പറഞ്ഞ എല്ലാരും അന്വേഷണം പറയണ ഇന്ദ്രു ദുർഗൊക്കെ പറഞ്ഞു അധികം സംസാരിക്കുന്നു അന്വേഷണം പറയാം കല്ലുനെ വിളിക്കാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കേട്ടോട് കല്ലു ഇടയ്ക്ക് വരവായിരുന്നു ഷൂട്ടർ അങ്ങനെയാണ് പരിചയം ഓക്കേ ഇവരെ കണ്ടിട്ട് കല്ലൂരി എന്തൊക്കെയാ കല്ലൂരിന്റെ ഒരു റെസ്പോൺസ് ഇത്രയും വാചകളൊക്കെ ഓർത്തിരിക്കേച്ചി ചേർത്തലെ സ്കൂളിൽ നിന്ന് മാറി മോളുടെ സ്കൂളിലേക്ക് വരിക പഠിക്കാൻ സാഞ്ചിയായോ എന്ത് സ്കൂളിന്റെ പേര് ആ ജോസാലിയത്തിൽ വരിക പഠിക്കാനായിട്ട് സ്കൂളിൽ പോകുന്നുണ്ടോ ചേച്ചി എത്ര ദിവസം പോയി കഴിഞ്ഞ വർഷം ആ ടീച്ചറോട് അഡ്മിഷൻ കൊടുക്കും ഹൈറ്റ് ഉള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കും യു കെ ജി അല്ലേ അപ്പൊ ഇനി യു കെ ജിയിലേക്ക് പോവാ അപ്പൊ യു കെ ജിയിലേക്ക് പോകുമ്പോ ജോസാലിൽ പോയി ചോദിക്കണം കേട്ടോ കളിക്കാന് പോണോ പിന്നെന്താ സ്ലൈഡിലും സ്വിംഗിലും അല്ലെ സീസോയിലും ഒക്കെ ഇനിയിപ്പോ കൂട്ടരായ ഒരാളായി ഒരേ ഒറ്റിൽ ഒരേ അവ ഗായ മാളൂട്ടി താങ്ക് യു സോ മച്ച് വന്നല്ലോ ഓക്കെ അപ്പൊ സന്തോഷായില്ലേ ഗായത്രി ചേച്ചിനെ വീണ്ടും കണ്ടു കഴിഞ്ഞപ്പം അല്ലേ ഓക്കേ ഇനി ആ അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി ഒരേ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് നമ്മുടെ ഈ എൻറ്റമ്മ സൂപ്പറ എന്നുള്ളതിനകത്ത് ഏറ്റവും അതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയണത് സെഗ്മെന്റ് ആയിരുന്നു ആ ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി ആ സമയത്തും നിങ്ങൾ അന്ന് അന്ന് ഉണ്ടായിരുന്നോ ഗ്രാൻഡ് ഗ്രാൻഡ് ടൈമിലല്ലേ നിങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും എലിമിനേറ്റ് ആയി പോയിട്ടുള്ളവരും എല്ലാവരും ആക്ച്വലി ഞാൻ ആണ് പോയിട്ടുള്ളവരുണ്ട് എല്ലാരും അപ്പൊ ആ ഒരു സെഗ്മെന്റിനെ കുറിച്ച് ആ ഒരു എപ്പിസോഡിനെ കുറിച്ചും കൂടെ ഓർമ്മകളൊന്നും പറയാമോ ഗ്രാൻഡ് ഫിനാലെ ആക്ച്വലി നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയാ ഒരു ദിവസമായിരുന്നു കാരണം ഈ ഒരു ലോങ് ജേർണി പെട്ടെന്ന് അവസാനിക്കുകയാണ് മല്ലികാമ വന്നത് ഞങ്ങൾക്ക് പൂർണ്ണമി ചേച്ചി കിട്ടുള്ള ഒരു ട്രോള് പോലെയായിരുന്നു ഓരോ മല്ലികാമ ഓരോന്ന് പറയുമ്പോഴും പൂർണ്ണമി ചേച്ചി എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു ചാൻസ് ആയിരുന്നു കൊറേ നല്ല ഇതുപോലെ തന്നെ കുറെ നല്ല മദർ ഡോട്ടർ മൊമെന്റ്സ് അവരെ തമ്മിൽ ടാസ്ക് ഉണ്ടായിരുന്നു മല്ലികാമയും ഉർവശി ഒപ്പം ഉണ്ടായിരുന്നത് ഉർവശേഷിയാണോ ഇപ്പൊണ്ടായിരുന്നല്ലേ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് അവര് ഭയങ്കര കൗണ്ടർ നല്ല രസമായിരുന്നു നല്ല മെമ്മറീസ് കിട്ടിയിട്ടുണ്ട് എപ്പിസോഡ് പോയി അത്

നമുക്ക് സെക്കൻഡ് തുടങ്ങണ്ടേ സീസൺ തുടങ്ങണ്ടേ എന്നൊക്കെ ടുക്കും നല്ല കൊറേ മെമ്മറീസ് മാത്രമേ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ നിന്നുണ്ടായിട്ടുള്ളൂ നമുക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടി അതാണ് അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ പല പല പോകുമ്പോ പലരും പരിചയപ്പെടാൻ പറ്റും അല്ലെ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ മാളൂട്ടി പോയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം കേട്ടോ അപ്പൊ താങ്ക് യു ബൈ ആ ബൈ ശരി ഏ കാണാട്ടോ കേട്ട് പഠിക്കണേ ആക്ച്വലി നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് നോട്ട് ലൈക്ക് ഒരു നോർമൽ ഒരു ഇന്റർവ്യൂ പാറ്റേൺ അല്ല ഇതിനകത്ത് നമ്മൾ കുറെ സർപ്രൈസ് ഫാക്ടേഴ്സ് ഇങ്ങനെ അത് നേരിട്ട് വരും വീഡിയോയിലൂടെ വരും ശബ്ദമായിട്ട് വരും അങ്ങനെ പല രീതിയിൽ ഇതെല്ലാം കൂടെ ചേർന്ന് യെസ് അങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുക എപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ചില ഗെസ്റ്റിന്റെ കാര്യത്തിൽ ഐ മീൻ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ നമുക്ക് സർപ്രൈസ് തരാനും ഒരു ബ്രീതിങ് ടൈം വേണ്ട ഇത് പ്ലാൻ ചെയ്യാനായിട്ട് അപ്പൊ അതിനുള്ള സംഭവങ്ങൾ ആക്കും കുറച്ച് സമയം കിട്ടിയില്ലെങ്കിൽ ആ ഉള്ള നമ്മൾ ചെയ്യും അടുത്ത ഗായത്രിയുടെ അടുത്ത് ചോദിക്കാനായിട്ട് വീഡിയോയിൽ ഒരാൾ എത്തിയിട്ടുണ്ട് അധികം ബഹുമാനിക്കുന്ന ഒരാളാണ് ആരാ നമസ്കാരം സന്തോഷമുള്ള ഒരു ദിവസമാണ് കുറച്ച് ആരാക്ക് വളരെ പരസ്പരം അതിൽ എൻ്റെ പേരക്കുട്ടിയായിട്ട് ഗായത്രിയായിരുന്ന വന്നിരുന്നത് എന്ത് രാമ്മിനെയായിരുന്നു എന്ത് രാമിനെയായിരുന്നു അതുപോലെ അവർ ഇപ്പോൾ അതി വരുന്നുണ്ട് എല്ലാവരും വന്ന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നും ഞാനായിരുന്നു ഗായത്രി ൾ ദസ്റ്റ് മോളെ എപ്പോഴും ഈ മുത്തശ്ശിയുടെ പ്രാർത്ഥനയും കേട്ടോ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആക്ച്വലി ണോ മീറ്റ് സീരിയലിലാണ് മീറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അല്ലാതെ അറിയാം എല്ലാവർക്കും ഞങ്ങൾക്ക് ഞങ്ങൾ മുത്തശ്ശി തന്നെ ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ എനിക്ക് എൻ്റെ അമ്മമ്മയായിട്ട് ഭയങ്കര റെസംബ്ലൻസ് തോന്നുമായിരുന്നു ഞാനത് പറയുകയും ചെയ്യും എൻ്റെ അച്ഛൻ്റെ അമ്മയായിട്ട് അപ്പൊ അമ്മമ്മയും ഞാൻ ഇങ്ങനെ പോയി വയറിലൊക്കെ പിടിക്കുകയും കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഞാൻ പോയി ഇങ്ങനെ 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 പിച്ചി ഇക്കിളിയൊക്കെ ആക്കുമായിരുന്നു ഭയങ്കര അതുപോലെ വത്സലാമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങള് അവരുടെ പഴയ ഷൂട്ടിംഗ് സെറ്റിലെ കാര്യങ്ങൾ ഒളിമ്പിൻ എന്തോണി യാദത്തില് ആ സീനിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യായിരുന്നു ഞാൻ ആക്ച്വലി സ്പീക്കിങ് ഈ കഴിഞ്ഞ ദിവസം വത്സലാമ്മയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഭയങ്കര ഓൾഡ് ഒരു ഫീൽ വന്നത് ഓ അന്ന് ഞാൻ ആ വീഡിയോ ഞാൻ മനസ്സ് വിചാരിച്ചിരുന്നു വലസലാമെ പോയി ഉടനെ തന്നെ പോയി കാണണം സർപ്രൈസ് ആയിരുന്നു അപ്പൊ ആ ഒരു സീരിയൽ പറയുന്നത് എത്ര നാളും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു സീരിയൽ ആക്ച്വലി കുറെ വർഷം പോയ സീരിയലാണ് പക്ഷെ വലസലാമയായിട്ട് വലസലാമിടക്കിടക്കേ ഉണ്ടായിരുന്നുള്ളൂ വൽസലാമുള്ള സീക്വൻസ് അതെ അതെ അപ്പം മുത്തശ്ശിയെ പോലെ ആയിരുന്നു പറഞ്ഞില്ലേ ചില അവരങ്ങനെയുള്ളപ്പം അവരും നമ്മുടെ പേരക്കുട്ടികളെ പോലെ കാണുമ്പോൾ സീരിയലിൽ വരുമ്പോൾ ർട്ടിസ്റ്റ് ഞാനൊരു ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു ഇതൊന്നും ആയിരിക്കില്ല നമ്മളെ സ്വന്തം കുട്ടികളെ പോലെ നമ്മളെ ചിലപ്പോ ചീത്ത പറയും നമ്മളെ ചിലപ്പോൾ സ്നേഹം കുറയും കാണിക്കും അങ്ങനത്തെ അതൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടോണ്ട് കാരണം സെറ്റില് ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പം അതില് വളരെ വിഷമിച്ച ഒരു ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് വത്സലാമെന്ന സെറ്റിലുണ്ട് വത്സലാമ്മ എന്നെ ഭയങ്കരായിട്ട് സപ്പോർട്ട് ചെയ്യും നീ എന്റെ മോളല്ലേ നീ നല്ല കുട്ടിയാന്ന് എനിക്കറിയില്ലേ നീ നീ അങ്ങനെ വിഷമിക്കാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരായിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയും എന്റെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മനസ്സിലാവും എനിക്ക് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഓർക്കുന്ന ഒരു ഒരു ദിവസമാണ് അത് ഭയങ്കര വിഷമിച്ച ഒരു ദിവസമാണ് പക്ഷെ ശിവസ് ദേവ്നി നല്ല കുറെ ഓർമ്മകളുണ്ട് അല്ലെ ശരി ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു വന്ന കഥയിൽ നിന്ന് പിന്നീട് തുടരാം നമ്മൾ അങ്ങനെ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തു നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോയി അവിടെ നിന്നും പിന്നെ അവിടെ പിന്നെ വന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ആയിരുന്നു സീരിയലായിരുന്നു ചെയ്യുന്ന സമയത്ത് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന പോലെ ഫ്രീലാൻസ് ഇടയ്ക്ക് ഇങ്ങനെ ജയ്ഹിന്ദ് ടിവി എന്നും ഏഷ്യൻ ഒന്ന് രണ്ട് ചാനൽസിൽ നിന്ന് ഇതുപോലെ സ്പെഷ്യൽ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ വിളിച്ച് ആ സമയത്താണ് കെ പി സിയിൽ എഴുതുന്ന ശേഷിയെ അന്ന് ഞാൻ തൃശ്ശൂര് വർക്ക് ചെയ്തോണ്ടിരുന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയി ചെയ്തിരുന്നു ജോൽസ് അങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ അപ്പം അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു എന്റെ മാരേജ് അത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയതിന് ശേഷം ഞാൻ ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ആയി പത്രത്തിലേക്ക് മാറി അന്നേരം വിചാരിച്ചോ കല്യാണം കഴിഞ്ഞു എനിക്ക് പിന്നെ ഒരു കുഞ്ഞുണ്ടായി അപ്പൊ ഇനി ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് എത്തില്ല ഞാൻ ഇനി സിനിമയിലേക്ക് ഒന്നും പോകുന്നുണ്ടാവില്ല ഇനി ഞാൻ ഒരു ഇതാ ഒരു വർക്കിംഗ് ലേഡി ആയിട്ട് ഐ മീൻ അങ്ങനെ ഇനി എൻ്റെ ഫ്യൂച്ചർ പോവാ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി അങ്ങനെ ഒരു തോന്നൽ എന്ന് ഞാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ബാക്ക് ഓഫ് മൈ മൈൻഡ് അതെങ്ങനെ ഉണ്ടായിരുന്നു ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പറഞ്ഞപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുള്ള അഭിനയങ്ങളും ബാത്റൂമിലെ ഡ്രാമയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ പ്രാന്തകളെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു മേ ബി അതായിരിക്കും പിന്നീട് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ആ കാര്യം പിന്നെ നടന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അപ്പൊ അരുണ് ഇത് അറിയായിരുന്നല്ലോ ഇങ്ങനെ ഈ ഒരു ഇതിന്റെ കാര്യം എന്തായിരുന്നു ഈ ഒരു ഇതിലും അറിയാൻ ഇങ്ങനെ മിററിന് മുമ്പിൽ ഇങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ ആയിട്ടാണ് അപ്പൊ ആരും ഇല്ല എന്ന് ചെയ്തിട്ട് പറഞ്ഞു ബാത്റൂമിനകത്ത് ആരും അറിയുന്നില്ല ആ ഓക്കേ അപ്പൊ അതിനുശേഷം പിന്നെ എന്തായാലും ഇങ്ങനെ മനസ്സ് വിചാരിച്ചോ അത് ഗായത്രി പറഞ്ഞില്ല ആയി ഇതൊക്കെ കഴിഞ്ഞപ്പോഴും മനസ്സിൽ ആഗ്രഹമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഇങ്ങനെ പോകണം എന്നുള്ളത് പക്ഷെ ഇനി ഞാൻ അങ്ങനെ ഒരു ലൈഫിലേക്ക് പോവാനായിട്ടുള്ള ഇപ്പൊ എൻ്റെ എന്റെ ലൈഫ് പാറ്റേൺ ഇപ്പൊ ഇങ്ങനെയാണ് ഇനി ഞാൻ ആ ഒരു റൂട്ടിലേക്ക് ട്രാവൽ ചെയ്യോ അങ്ങനെ ഒരു ഡൗട്ട് വന്നു അത് ഞാനും ഹസ്ബൻഡും എപ്പോഴും പറയും നമ്മളിങ്ങനെ മനസ്സിൽ ഓക്കെ ഇത് വേണ്ട നമുക്കിനി ഇനി ഇതിലേക്കൊന്ന് മനസ്സിൽ മനസ്സിലാഗ്രഹിച്ച് ഒരു ില് തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ അങ്ങനെ ഒരു ഒരു ചെറിയൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടാവും അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു വളരെ വലിയൊരു ബ്ലസ്സിംഗ് ആയിട്ട് നമ്മൾ രണ്ടുപേരും കാണുന്ന ഒരു കാര്യമാണ് അരുൺ ആണെങ്കിലും ഒരു ജോബിൽ ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് നാച്ചുറലി അങ്ങനെ സംഭവിക്കുകയായിരുന്നു അപ്പൊ എനിക്കാണെങ്കിലും ഞാൻ മാതൃഭൂമിയിലേക്ക് ശേഷം അപ്പം എഫ് എം ഇന്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നിന്നൊക്കെ ഒരുപാട് ചേഞ്ച് ഉണ്ടായിരുന്നു ഒരു പത്രത്തിലേക്ക് വന്നപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അപ്പൊ എനിക്ക് കുറച്ചുകൂടെ മറ്റൊരു ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ജോബിലേക്കാണ് എനിക്ക് താല്പര്യം അപ്പൊ ആക്ച്വലി സ്പീക്കിങ് ഞാൻ അത് അവിടെ നിന്ന് എങ്ങനെ മാറാം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു സ്ഥലത്തില്ല അപ്പൊ ഞാൻ അതിൽ നിന്ന് എങ്ങനെ ഡൈവേർട്ട് ആവാം അപ്പം ജോബ് ചെയ്തോണ്ട് തന്നെ അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡബിങ്ങോ എനിക്ക് ഡബ്ബിങും പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഡബിങ് ചെയ്യുന്നതിനെ പറ്റിട്ട് അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിമിൽ അഭിനയിക്കുക അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞപ്പം ആ സമയത്ത് ഒരു ഒരു ചെറിയ ആഡ് ഫിലിം നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്തു ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസിന് ഡബ് ചെയ്തു അപ്പൊ അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് സീരിയലിലേക്ക് അതായത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു വേറൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു റൂട്ട് പിടിക്കാമെന്ന് ആ ആലോചിക്കുന്ന സമയത്ത് അത് നാച്ചുറലി സംഭവിച്ചു

അപ്പം ഞാനത് ജോണി ആന്റണി ചേട്ടൻ ഈ ഇടയ്ക്ക് ഷോയിൽ വന്നപ്പം ഞാനും അന്ന് ഞാൻ ബനി പി നായർ ബെന ചേട്ടനോടും ബെനി ചേട്ടൻ വന്ന് ഗുരുവും ശിഷ്യാണ് കേട്ടോ നിങ്ങൾ അപ്പം ജോണി ചേട്ടൻ ആകെ ഞെട്ടിപ്പോയി ഏഹ് അതെങ്ങനെയാ ഞാൻ ചേട്ടാ ഞാൻ കൊച്ചി രാജാവിലെ ഒരു ചെറിയ വേഷ ആദ്യമായിട്ട് എന്റെ മോ എന്നെനിക്ക് ആക്ഷൻ കേൾക്കുന്നത് ആക്ഷൻ കേട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് കൊച്ചി കൊച്ചി എനിക്കെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്ത് ചെയ്യണം എവിടെ നിൽക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അവിടെ ചെന്നു രംഭ ചെയ്ത ക്യാരക്ടറിന്റെ ഫ്രണ്ട് ആയിട്ടാണ് അത് പിന്നെ വേറൊരു ആക്ട്രസ് ആണ് ചെയ്ത ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ചെന്നു എന്നോട് ആദ്യം ഒരു കാറിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്ന ഒരു ഷോട്ടായിരുന്നു അപ്പൊ എവിടെ നിൽക്കണം ഒന്നും എനിക്ക് അറിഞ്ഞൂട ഇപ്പോഴും ആ അത് കാണുമ്പോൾ കുറച്ചു കുറച്ചുപേരൊക്കെ ഈ ഇടയ്ക്കൊക്കെ അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിരുന്നു ഞാനിങ്ങനെ വന്ന് നിക്കുന്നു അപ്പൊ ആദ്യം തന്നെ ഞാൻ വന്ന് നേരെ ക്യാമറ എടുത്തിരിക്കുന്നത് എന്ന് കട്ട് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇത്രയും കയറി വരണ്ട അവിടെയാണ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഷോട്ടും കൂടെ എന്തോ അഭിനയിച്ചു അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് എന്തോ ഒരു സീക്വൻസ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട് പച്ചമറ അങ്ങനെയൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു നേരെ വീട്ടിലേക്ക് പോന്നു അതോടുകൂടിയേ ജീവിതം നിന്നു അപ്പൊ അത് പറഞ്ഞതിന് ശേഷം ജോണി ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്താ ഇനി ഒരുമിച്ച് ഒന്ന് അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞ് വിഷ് ചെയ്തിട്ടാണ് ജോണി ചേട്ടൻ ആ ഷോ കഴിഞ്ഞു പോയത് ഞാൻ മനോരമയിൽ ഈ ഇടയ്ക്ക് മഴ ചെയ്ത ഷോയിൽ അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഒരു മൂവി ഒരുമിച്ച് അഭിനയിച്ചു ശരിക്കും നമ്മൾ നമ്മളത്രയും നാൾ നമ്മുടെ ഒരു ഒരു ഇമേജ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് ആ സീരിയലിനൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഒരു ഭയങ്കര റെസ്പെക്റ്റും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഒരു വേറൊരു കളറ് കൊടുത്തു ഈ ഒരു ക്ലൈമാക്സ്